വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു നോമ്പുകാലം കൂടെ വന്നിരിക്കുകയാണ്. അടുത്ത ഒരു മാസത്തേക്ക് പ്രാർത്ഥനയും നോമ്പും അതുപോലെ തന്നെ പരിശുദ്ധിയുമായി കഴിച്ചുകൂട്ടേണ്ട സമയമാണിത്. പ്രധാനമായും നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോമ്പുകാലത്ത് ശരിയല്ലാത്ത രീതിയിൽ, ആരോഗ്യപരമല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ നോമ്പുതുറ നമ്മുടെ ഈ ഒരു ഫാസ്റ്റ് ബ്രേക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും, അതുപോലെ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള നമ്മുടെ ഒരു ഫാസ്റ്റ് ബ്രേക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ കഴിക്കാം, ഏതൊക്കെ തരം ഭക്ഷണങ്ങൾ കഴിക്കാം, അതുപോലെ തന്നെ എന്ത് കഴിച്ചാണ് നോമ്പ് തുറക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന വിഭവങ്ങൾ കാണിച്ചുതരാം. ഈന്തപ്പഴമോ കാരയ്ക്കോ കഴിച്ചുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും തന്നെ നോമ്പ് തുറക്കുന്നത്. ഒപ്പം നമ്മൾ വെള്ളവും കുടിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ഈന്തപ്പഴം കഴിക്കുക. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബ്രേക്കിംഗ് തന്നെയാണ് ഈന്തപ്പഴം. അതെന്തായാലും ഉൾപ്പെടുത്താം. നമ്മൾ ഒരു ദിവസം മുഴുവൻ വെള്ളമോ ഭക്ഷണമോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പിന്നീട് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് അത്രയും കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെള്ളം ചൂട് വെള്ളമാണ്. ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുത്. അത് കൂടാതെ എടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരം നല്ല ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ്. അതിനെ നാച്ചുറലായി തണുപ്പിക്കാൻ പറ്റിയ കസുകസും പാലും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ ഇതും ഞാൻ തണുപ്പിച്ചിട്ടൊന്നുമല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈന്തപ്പഴം കഴിച്ചു, ചൂടുവെള്ളം, കസുകസ് വെള്ളം ഇതേതാണെന്ന് വെച്ചാൽ കുടിക്കുക. പിന്നെ നമ്മൾ കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഇതും നിങ്ങൾ തണുപ്പിച്ചെടുക്കരുത്. ഒരിക്കലും തണുത്ത, നല്ല തണുപ്പത്ത പദാർത്ഥങ്ങൾ ആദ്യം തന്നെ വയറിലേക്ക് കൊടുക്കരുത്. അത് തൊണ്ടയ്ക്കും വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ചിയാ സീഡ്സ് സോക്ക് ചെയ്തത്, ചിയാ സീഡ്സ് പാലിൽ സോക്ക് ചെയ്തെടുത്ത് അതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് മിൽക്ക് മെയ്ഡ്, മധുരത്തിന് പകരം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് തേൻ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ പിന്നീട് നമ്മൾ കഴിക്കേണ്ടത് അതാണ്. വീണ്ടും ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മൾ കൂടുതലായി കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് എണ്ണ പലഹാരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. എണ്ണ പലഹാരങ്ങൾ ഒട്ടും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാൻ തുടങ്ങാം. അതായത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കാം. ഇത് നമുക്ക് എനർജി തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചോറ് കഴിക്കാം, അല്ലെങ്കിൽ പത്തിരി, ഇടിയപ്പം, ഇതെല്ലാം കഴിക്കാൻ പറ്റും. കൂടെ നമ്മൾ നിർബന്ധമായിട്ടും മത്സ്യം, മാംസം, അല്ലെങ്കിൽ മുട്ട, ഇങ്ങനെ ഏതെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേറെ വെജിറ്റബിൾ കറിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമായിട്ടുള്ള ആ ഒരു ഊർജ്ജം വീണ്ടെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളത് തന്നെ ഉൾപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം കഴിച്ചാൽ മതിയാവും. നമുക്ക് ഈ പത്തിരിയൊക്കെ ഒഴിവാക്കാം. കൂടെ വേണമെങ്കിൽ ചായ കുടിക്കാം. നമ്മൾ ചൂടുള്ള എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കുന്നത് നമ്മുടെ ഒരു തൊണ്ടയ്ക്കും വയറിനും നല്ലൊരു ആശ്വാസം നൽകാനായിട്ട് സഹായിക്കും. നമുക്ക് തണുത്തത് കുടിക്കാനാണ് കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക, എങ്കിൽ പോലും ചൂടുള്ളത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.